ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു പേനാക്കത്തിയോ വെച്ചിട്ട് പേനാക്കത്തിയോ കത്തി എന്തെങ്കിലും വെച്ചിട്ട് അത് നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് അതിൻ്റെ പീലൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യാം. റൗണ്ട് മീൻസ് നമ്മൾ പേപ്പർ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ കംപ്ലീറ്റ് മുകളിൽ തൊട്ട് എൻഡ് വരെ ഈ റൗണ്ട് എടുത്തിട്ട് വരണം നമ്മൾ. നല്ല സ്ലോയിൽ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വരെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ഇതിൽ നിന്ന് ഒന്ന് എടുക്കാം. പതുക്കെ എടുക്കാൻ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഈ അടിഭാഗം ഇതുപോലെ തന്നെ താഴോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പൊ ഫ്ലവർ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ വന്നല്ലോ. ഇനി ഇത് നമുക്കൊരു ഒരു അഞ്ചാറ് ദിവസം ഒന്ന് ഉണക്കാൻ വെക്കണം. അപ്പം ഞാനങ്ങനെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ വെയിലിൽ വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ആ പച്ചയിലാകുമ്പോൾ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച അടിഭാഗം നമുക്കൊന്ന് ഗ്ലൂഗണ്ണ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വിട്ടുപോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ റെഡ് ആക്രി കളർ വെച്ചിട്ട് ഈ ഫ്ലവർ ഒന്ന് കളർ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ അഞ്ചാമത്തെ ഫ്ലവർ ആണ് കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഒരു ബോട്ടിൽ കവർ ചെയ്തായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഈ ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഗ്ലൂഗണ്ണ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വി ബോണ്ട് വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. രണ്ട് ഫ്ലവർ വെച്ച് ഇതുപോലെ നമുക്കിതുപോലെ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ അടിഭാഗം കളർ ചെയ്തിട്ടില്ല, അത് താഴെ ആകുമ്പോൾ നമുക്ക് കാണില്ല. സെവൻ ഫ്ലവേഴ്സ് ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്ലവർ മാത്രമായപ്പോൾ ഒരു ഭംഗി കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ പീല് വെച്ചിട്ട് തന്നെ കുറച്ച് ലീഫ് ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് ഈ ലീഫൊക്കെ ഒന്ന് കളർ ചെയ്യാം. ഈ ലീഫ് നമുക്ക് ആ ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ലീഫ് ഒട്ടിച്ചിട്ടുണ്ട്, നമുക്ക് ഇനി അടുത്തത് അതുപോലെ ചെയ്യാം. Thank you.
അങ്ങനെ നമ്മൾ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.